മംഗളൂരിലെ കുക്കർ ബോംബ് സ്ഫോടനത്തിന്റെ അന്വേഷണം കൂടുതൽ കൂടുതൽ പുരോഗമിക്കുമ്പോൾ അത് കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന NIA ആണ്. കേസിലെ പ്രതി മുഹമ്മദ് ഷാരിഖിന്റെ കേരളത്തിലുള്ള ബന്ധങ്ങളാണ് ഇപ്പോൾ കൂടുതലായി അന്വേഷിച്ചു വരുന്നത്. കൊച്ചി, ആലുവ, മുനമ്പം തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഈ ഷാരിഖ് താമസിച്ചിരുന്നു. അവിടങ്ങൾ അനവധി പേരെ കണ്ടിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് കൊച്ചി കേന്ദ്രമാക്കി സെലിബ്രിറ്റികൾ കൂടി അടങ്ങുന്ന വലിയ ലഹരി മാഫിയയുണ്ട്. ഈ ലഹരി മാഫിയയുമായി ഈ ഷാരിഖ് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇപ്പോൾ ദക്ഷിണേന്ത്യയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെല്ലാം സ്വർണ്ണക്കള്ളക്കടത്ത്, ലഹരിക്കടത്ത് ഈ സംഘങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ഒരു സാമ്പത്തിക സ്രോതസ് തന്നെ സ്വർണ്ണ ലഹരി കടത്തുകളാണ്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിലെ വമ്പൻ ലഹരി കടത്തുകാരിലെ അന്വേഷണം എത്തുന്നു. ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ, അവരെ രക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ NIAയുടെ നീക്കമെന്നറിയുന്നു. വ്യക്തമായ ചില തെളിവുകൾ ഈ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് NIAക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകാരെയും മറ്റുമൊക്കെ രക്ഷിച്ചെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണത്. അതുകൊണ്ട് തന്നെ അത്തരക്കാരിലേക്ക്, ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നു. കേരളത്തിലെ ഉന്നതരിലേക്ക് മംഗലാപുരത്ത് ഒരു ബോംബ് പൊട്ടിയ കേരളത്തിലേക്ക് അന്വേഷണം നീങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. അതായത് ഇന്ത്യയിൽ എവിടെ ബോംബ് പൊട്ടിയാലും അതിൻ്റെ ഒരു കണ്ണി കേരളത്തിലുണ്ടെങ്കിൽ ഇത്തവണ ആ കണ്ണി പൂർണ്ണമായി അറുത്തു മറ്റാൻ തന്നെയാണ് NIAയുടെ തീരുമാനം. ഏതായാലും ഈ മംഗളൂരു സ്ഫോടന കേസിൻ്റെ ഏറ്റവും കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കേരളത്തിലാണ്. ഒപ്പം തന്നെ ഈ ലഹരി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് ഈ ഭീകരവാദവുമായി വലിയ ബന്ധമുണ്ട്. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഭീകരവാദം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ ഭീകരവാദികൾക്ക് എല്ലാ സഹായവും സാമ്പത്തിക സഹായവും നൽകുന്ന ഇത്തരം മാഫിയകളാണ്. ഈ മാഫിയകളെ സഹായിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വവുമാണ്. ഏതായാലും അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കൂടുതൽ ഉന്നതർ കൊടുക്കുമെന്ന് തന്നെയാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.